ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് എടുക്കുന്നത് നിങ്ങൾ തഫീമുൽ ഖിറാഅത്തിലെ അൽ വഹദത്ത് ഹാമിസ് അഷറ പതിനഞ്ചാമത്തെ യൂണിറ്റിൽ ഒന്നാമത്തെ ഭാഗമാണ്. അപ്പൊ ഇന്ന് എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്? അർക്കാനുൽ ഈമാൻ, ഈമാൻ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്. എന്താണ് ഈമാൻ കാര്യങ്ങൾ? നമ്മൾ ഇതിന്റെ മുന്നേ ഒരു കാര്യം പഠിച്ചിരുന്നു, എന്തായിരുന്നു? ഇസ്ലാം കാര്യങ്ങൾ നമ്മൾ പഠിച്ചില്ല. ഇസ്ലാം കാര്യങ്ങൾ എത്രയായിരുന്നു? അഞ്ച്. നമ്മൾ പഠിച്ചു. അപ്പൊ ഇന്ന് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് അർക്കാനുൽ ഈമാൻ, ഈമാൻ കാര്യങ്ങളെ പറ്റിയിട്ടാണ്. അപ്പൊ ഒരു നല്ല പാട്ടാണത്, എല്ലാവരും നന്നായിട്ട് പഠിക്കണം. അപ്പോ അതിൽ നിന്ന് നമുക്ക് ഈമാൻ കാര്യങ്ങൾ പഠിക്കാം. ഈമാൻ കാര്യങ്ങൾ എത്രയാണെന്നും എത്ര ഈമാൻ കാര്യങ്ങൾ ഏതൊക്കെയാണെന്നും ഒക്കെ നമുക്ക് ആ പാട്ടിലൂടെ മനസ്സിലാക്കി പഠിക്കാം. അപ്പൊ നമുക്ക് പാട്ട് പാടാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പൊ നമുക്ക് പാടല്ലേ? ആറാണീമാൻ കാര്യങ്ങൾ ആറും അറിയുക കുഞ്ഞുങ്ങൾ, അല്ലാഹുവിലെ വിശ്വാസം ഈമാൻ കാര്യമിലൊന്നാണ്. മലക്കുകൾ അവരിലെ വിശ്വാസം ഈമാൻ കാര്യമിൽ രണ്ടാണ്. റബ്ബിൻ കുത്തുബിലെ വിശ്വാസം ഈമാൻ കാര്യമിൽ മൂന്നാണ്. റുസുലുകൾ അവരിലെ വിശ്വാസം ഈമാൻ കാര്യമിൽ നാലാണ്. അന്ത്യദിനത്തിലെ വിശ്വാസം ഈമാൻ കാര്യമിൽ അഞ്ചാണ്. ഖദ്ര ഖളാഇലെ വിശ്വാസം ഈമാൻ കാര്യമിൽ ആറാണ്. ആറും നമ്മൾ അറിഞ്ഞിടണം, ആറും നമ്മൾ അറിഞ്ഞിടണം. ഈമാൻ കൽബിലുറച്ചിടണം. അപ്പോ ഈമാൻ കാര്യങ്ങൾ ആറെണ്ണമാണ്. അതിനെ കുറിച്ചിട്ട് ആറെണ്ണം അതിൽ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഭാഗത്ത് തൊട്ടിട്ട് ഓരോ വരി പറഞ്ഞിട്ട് അതിനെ കുറിച്ചിട്ട് പറയാം. ഒന്നാമത്തെ വരി, ആറാണീമാൻ കാര്യങ്ങൾ ആറും അറിയുക കുഞ്ഞുങ്ങൾ. എന്താണ് ഈമാൻ കാര്യങ്ങൾ? ആറാണ്, ആറും നമ്മൾ അറിഞ്ഞിരിക്കണം. ഈമാൻ കാര്യങ്ങൾ ആറാണ്, ആറും നമ്മൾ അറിഞ്ഞിരിക്കണം. അത് ഓരോ മുസ്ലിമിന്റെയും കടമയാണ്, അവരുടെ നിർബന്ധമാണ്. ഓരോ മുസ്ലിമിനും ഈമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളും അറിയൽ നിർബന്ധമാണ്. അടുത്ത വരി, അല്ലാഹുവിലെ വിശ്വാസം ഈമാൻ കാര്യമിലൊന്നാണ്. ഈമാൻ കാര്യങ്ങളിൽ ഒന്നെന്താണ്? അല്ലാഹുവിൽ വിശ്വസിക്കലാണ്. ഒന്ന്, അല്ലാഹുവിൽ വിശ്വസിക്കൽ. ഈമാൻ കാര്യത്തിൽ ഒന്നാമത്തത് അല്ലാഹുവിൽ വിശ്വസിക്കൽ. അപ്പൊ ഒന്നാമത്തെ കാര്യം എന്താണ്? അല്ലാഹുവിലെ വിശ്വാസമാണ്, അല്ലാഹുവിൽ വിശ്വസിക്കലാണ് ഈമാൻ കാര്യമിൽ ഒന്ന്. അടുത്തത് നോക്കാം, മലക്കുകൾ അവരിലെ വിശ്വാസം ഈമാൻ കാര്യമിൽ രണ്ടാണ്. എന്താണ് രണ്ട്? മലക്കുകളിൽ വിശ്വസിക്കൽ, മലക്കുകളിൽ വിശ്വസിക്കല്, മലക്കുകൾ ഉണ്ടെന്നോ എന്നൊക്കെ വിശ്വസിക്കലാണ് ഈമാൻ കാര്യങ്ങൾ രണ്ടാമത്തത്. അപ്പൊ ഒന്ന്, അല്ലാഹുവിലെ വിശ്വാസം. രണ്ട്, മലക്കുകളിൽ വിശ്വസിക്കുക. മൂന്നാമത്തത് നോക്കാം, റബ്ബിൻ കുതുബിലെ വിശ്വാസം ഈമാൻ കാര്യമിൽ മൂന്നാണ്. അള്ളാഹുവിന്റെ കിതാബിൽ വിശ്വസിക്കുക. റബ്ബിൻ കുത്തുബ്, കുത്തുബ് എന്ന് പറഞ്ഞാൽ കിതാബ്, കിതാബ് ബുക്ക്, ഖുർആന് ഒക്കെയാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. റബ്ബിൻ കുത്തുബിലെ വിശ്വാസം, അള്ളാഹുവിന്റെ കിതാബിൽ വിശ്വസിക്കുക, അതാണ് മൂന്നാമത്തത്. ഒന്നെന്തായിരുന്നു? അള്ളാഹുവിലെ വിശ്വാസം. രണ്ട്, മലക്കുകളിൽ വിശ്വസിക്കുക. മൂന്ന്, അള്ളാഹുവിന്റെ കിതാബുകളിൽ വിശ്വസിക്കുക. നാലാമത്തത് നോക്കാം, റസൂലുകൾ അവരിലെ വിശ്വാസം ഈമാൻ കാര്യമിൽ നാലാണ്. എന്താണ് റസൂൽ?
അള്ളാഹുവിന്റെ മുർസലുകളിൽ വിശ്വസിക്കലാണ്. അള്ളാഹുവിന്റെ മുർസലുകൾ വിശ്വസിക്കലാണ് ഈമാൻ കാര്യങ്ങളിൽ നാലാമത്തത്. റസൂലുകൾ എന്ന് പറഞ്ഞാൽ മുർസലുകൾ, നബിമാര് അമ്പിയാക്കൾ ഔലിയാക്കൾ മുർസലുകളൊക്കെ അല്ലേ, അപ്പൊ ആ മുർസലുകളിൽ വിശ്വസിക്കലാണ്. മനസ്സിലായല്ലേ? അപ്പോ മലക്കുകളിൽ വിശ്വസിക്കുക, കിതാബുകളിൽ വിശ്വസിക്കുക, മുർസലുകളിൽ വിശ്വസിക്കുക. അള്ളാഹുവിലെ വിശ്വാസം ഒന്ന്, മലക്കുകളിലെ വിശ്വാസം രണ്ട്, കിതാബുകളിലെ വിശ്വാസം മൂന്ന്, മുർസലുകളിലെ വിശ്വാസം നാല്. അങ്ങനെ നാല് കാര്യം നമ്മൾ മനസ്സിലാക്കി. ഇനി അഞ്ചാമത്തത് എന്താണ്? അന്ത്യദിനത്തിലെ വിശ്വാസം ഈമാങ്കാര്യമിലഞ്ചാണ്. അന്ത്യദിനം, നമ്മളെ ഈ ലോകം അവസാനിക്കുന്ന ഒരു ദിനമുണ്ട്, അവസാന നാള്, അവസാന നാള്, അതിനാണ് ഈ അന്ത്യദിനം എന്ന് പറയുക. അവസാന നാളിലെ വിശ്വാസം, ആ നാളുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കണം. അത് ഒന്ന് ഈമാൻ കാര്യങ്ങളിൽ അഞ്ചാമത്തതാണ്. അന്ത്യദിനത്തിൽ വിശ്വസിക്കുക. അപ്പൊ ഈമാൻ കാര്യത്തിൽ അഞ്ചാമത്തത് എന്താണ്? അന്ത്യദിനത്തിലെ വിശ്വാസം. ഒന്ന് അള്ളാഹുവിലെ വിശ്വാസം, രണ്ട് മലക്കുകളിലെ വിശ്വാസം, മൂന്ന് കിതാബുകളിലെ വിശ്വാസം, നാല് മുർസലുകളിലെ വിശ്വാസം, അഞ്ച് അന്ത്യദിനത്തിലെ വിശ്വാസം. ഇനി അടുത്ത് നോക്കാം ആറാമത്തത് എന്താണെന്ന്. ഖദർ ഖളായിലെ വിശ്വാസം ഈമാൻ കാര്യമിലാറാണ്. ഖദർ ഖളായ്, ഈ ലോകവും അതിലെ അത്ഭുതങ്ങളും ഒക്കെ അള്ളാഹുവിന്റെ ഖദറും ഖളാവുമാണ്. അള്ളാഹുവിന്റെ ഖദർ ഖളാവ് കൊണ്ടാണെന്ന് നമ്മൾ വിശ്വസിക്കുക. എല്ലാം സംഭവിക്കുന്നതും ഇനി സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും അള്ളാഹുവിന്റെ ഖദർ ഖളാവ് കൊണ്ടാണ്, അള്ളാഹു തീരുമാനിച്ചിട്ടാണ് ഒക്കെ നടക്കുന്നത് എന്ന വിശ്വാസം അത് ഉണ്ടായിരിക്കുക. അതാണ് ഈമാൻ കാര്യമിൽ ആറാമത്തത്, ഖദർ ഖളാവ്. അള്ളാഹുവിന്റെ ഖദർ ഖളായിലെ വിശ്വാസമാണ് ഈമാൻ കാര്യമിൽ ആറാമത്തത്. അപ്പൊ നമുക്ക് ഒന്ന് ആറെണ്ണം ഒന്നുകൂടി പറഞ്ഞു നോക്കാം. ഒന്ന് അള്ളാഹുവിലെ വിശ്വാസം, രണ്ട് മലക്കുകളിലെ വിശ്വാസം, മൂന്ന് കിതാബിലെ അള്ളാഹുവിന്റെ കിതാബുകളിലെ വിശ്വാസം, മൂന്ന് അള്ളാഹുവിന്റെ മുർസലുകളിൽ വിശ്വസിക്കുക, നാല് അന്ത്യദിനത്തിൽ വിശ്വസിക്കുക, ആറ് ഖദർ ഖളായിലെ വിശ്വാസം. ഖദർ ഖളായിലെ വിശ്വാസം ആറും നമ്മൾ അറിഞ്ഞിടണം. ആറും നമ്മൾ അറിഞ്ഞിടണം. ഈമാൻ കൽബിൽ ഉറച്ചിടണം. കൽബിൽ ഉറപ്പിച്ച് വേണം ഇതൊക്കെ, ഈമാൻ കാര്യങ്ങളൊക്കെ കൽബിൽ ഉറപ്പിച്ചിടണം. അപ്പൊ ഈമാൻ കാര്യങ്ങൾ ആറ് നമ്മൾ മനസ്സിലാക്കിയില്ലേ? അടുത്ത് നമുക്ക് ഇതിന്റെ തദിരിഭാഗത്ത് നോക്കാം. അടുത്തത് നക്ര വായിക്കാനാണ്. അപ്പൊ ഈമാൻ കാര്യങ്ങൾ പാട്ട് നന്നായി പഠിക്കുക, എന്നിട്ട് ഈമാൻ കാര്യങ്ങൾ ആറ് നന്നായി മനസ്സിലാക്കുക. അപ്പൊ എന്താ ഇവിടെ ചോദ്യം വരും, പരീക്ഷക്കൊക്കെ ചോദ്യമാണ് ഇതിൽ നിന്ന് വരിക. പിന്നെ പാട്ട് പാടിക്കൊടുക്കാനും അതെന്തായാലും നിർബന്ധമായിട്ടും വരുന്ന കാര്യമാണ്. ഈമാൻ കാര്യത്തെ കുറിച്ചും ഇസ്ലാം കാര്യത്തെ കുറിച്ചിട്ടുള്ള പാട്ട് അത് പാടിക്കൊടുക്കുക ഉസ്താദിന്. എന്നിട്ട് അതിൽ നിന്ന് ചോദ്യം വരും, ഇസ്ലാം കാര്യം എത്രയാണ്, ഈമാൻ കാര്യം എത്രയാണ് എന്നൊക്കെ. അപ്പൊ അത് നന്നായി പാടി പഠിച്ച് മനസ്സിലാക്കി വെക്കുക. ഈ നക്ര നമുക്ക് വായിക്കാനുള്ളത് നോക്കാം. അക്ഷരങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. റ, അതിന്റെ മലയാള അക്ഷരവും റ. ഇന് അടിയിൽ പുള്ളി വന്ന ര, മനസ്സിലായല്ലോ? ര ഇന് മുകളിൽ രണ്ട് പുള്ളിയും ഫത്തഹും വന്ന ഡ, മനസ്സിലായില്ല? അടുത്തത് ഡ, അതും അതിനോട് കൂടി ഹ, ഹായും കൂടി ചേർത്ത് എഴുതിയ ഡ, മനസ്സിലായില്ലേ? അപ്പൊ ഡ. അടുത്തത് മൂന്ന് പുള്ളി, റായിന്റെ മുകളിൽ മൂന്ന് പുള്ളി ഇട്ടാല് ഫത്തഹുട്ടഴ, മഴ എന്നൊക്കെ എഴുതൂല, ആഴ. അപ്പൊ ഇങ്ങനെ വരുന്ന ഓരോരോ വാക്ക് വെച്ചിട്ട് എഴുതി പഠിക്കുക. ഡ ഇത് വെച്ചിട്ട് ഏതാ? ഡപ്പി, അതിന് ഈ അക്ഷരം ഡ. ഡക്ക, മനസ്സിലായില്ല? മഴ, വര, പറവ, അങ്ങനൊക്കെ ഓരോ അക്ഷരങ്ങൾ ഉണ്ടാക്കുക. എന്നിട്ട് ഈ അക്ഷരങ്ങളൊക്കെ കൂട്ടി ഈ അക്ഷരങ്ങളും ചേർക്കുക. നിങ്ങൾ പഠിച്ച അക്ഷരങ്ങൾ ചേർത്താൽ മതി. ഇതുവരെ പഠിച്ച ജ വെറുതെ ഓരോ അക്ഷരങ്ങൾ ഉണ്ടാക്കുക. ജറ, ജായും റായും കൂട്ടി ചെയ്ത, അപ്പൊ ജറ. ജഡ, ജായും ഡായും കൂട്ടി ചെയ്ത ജഡ. അങ്ങനെ അക്ഷരങ്ങൾ കൂട്ടി എഴുതിയിട്ട് പഠിക്കുക, മനസ്സിലായില്ലേ? അത് അക്ഷരങ്ങൾ വെവ്വേറാക്കിയിട്ടും അത് ചേർത്ത് ഇതുപോലെ ഇങ്ങനെ ചേർത്ത് എഴുതാണ്ട് എഴുതില്ല. ഡ അടുത്ത അക്ഷരത്തേക്ക് പഠിച്ചു എന്ന് വന്നപ്പോ ഇവിടെ ഹായും കൂടി ഡിക്ക് ഹായും കൂടി കൂട്ടിയിട്ടാണ് ഡി വരുന്നത് പോലെ.
അപ്പൊ അതങ്ങ് ചേർത്ത് എഴുതിയിട്ടൊക്കെ പഠിക്കാം, റഫായിട്ട് എഴുതി പഠിക്കാം കേട്ടോ. ഇനി അടുത്ത് നമുക്ക് താഴെയുള്ളത് വായിക്കാം. ഇത് പ പ നമ്മള് പഠിച്ചിരുന്നത് ഇത് പ പറഞ്ഞു പറഞ്ഞു മനസ്സിലായല്ലേ പറഞ്ഞു. അപ്പൊ ഇത് ച ആണ്. അപ്പൊ അതിന് ചാക്ക് നമ്മൾ ഒരു പുള്ളി ഇട്ടിട്ടാണ് ജീമു പഠിച്ചത്. അപ്പൊ അത് ച ആക്കുമ്പോ മൂന്ന് പുള്ളിയുടെ ഉള്ളില്, പിന്നെ അത് ഞാ ആക്കണമെങ്കിൽ മുകളിൽ ഒരു പുള്ളിയും കൂടി ഇടുക. അപ്പൊ ഞായി ഉള്ളില് മൂന്ന് പുള്ളിയും മുകളിൽ ഒരു പുള്ളി ഇട്ട ജീമിന്റെ ഉള്ളില് ഇട്ട ഞാ ഞാ ഞായി. അപ്പൊ അത് അതിന് പറഞ്ഞു കട്ടി വരുമ്പോ സെദ്ദും ലൊമ്മും ഇട്ട ഞു പറഞ്ഞു പറഞ്ഞാന്ന് വരുമ്പോ ഇവിടെ ഫത്തഹ് വരും. പറഞ്ഞ പറഞ്ഞു. അപ്പൊ ഞു എന്ന അക്ഷരാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഞാ ഞാ തെരഞ്ഞു 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 മനസ്സിലായി. തേന്ന് വരുമ്പം ത തീ തൂ തേ വരുമ്പോ ഇങ്ങനെ ശരി ഒരു ചെറിയ ശരി ഇട്ട് കൊടുക്ക. തെരഞ്ഞു മനസ്സിലായല്ലേ. ഇനി തോ തോ തുരന്നു എന്നൊക്കെ വരുമ്പോ തോക്ക് ഈ ശരി ഇങ്ങനെ ചെരിച്ചിട്ട് കൊടുക്ക, താഴോട്ട് ഇട്ട് കൊടുക്ക. അപ്പൊ തോ മനസ്സിലായല്ലേ. അങ്ങനെയൊക്കെ മനസ്സിലാക്കാം തോ. അപ്പൊ ഇവിടെ തെരഞ്ഞു, ഇവിടെയും ഞു ആണ് മനസ്സിലാക്കേണ്ടത്. തെരഞ്ഞു എന്നാ. അടുത്ത് പഠിച്ചു, ഇവിടെ ച മുകളിലെ പുള്ളില്ല. അപ്പൊ ചു പഠിച്ചു മനസ്സിലായല്ലേ. പഠിച്ചു അഴിച്ചു ആ അഴിച്ചു അഴിച്ചു ചു അഴിച്ചു. അപ്പൊ എല്ലാത്തിനും അവസാനം ചു ഞു ഒക്കെ വരുമ്പോ സദ് വരുന്നുണ്ട് മുകളില്, മനസ്സിലായല്ലേ. അടുത്ത താഴെ നമ്മളോ വനുഷിതു ഗാനം പൂർത്തിയാക്കാനാണ്, ഗാനം പൂർത്തിയാക്കാനാണ്. അപ്പൊ എന്താണ് നമ്മളിപ്പോ പാടിയ ഈമാൻ കാലത്തെ കുറിച്ചുള്ള പാട്ടാണ് അത്. ഇവിടെ എഴുതി കൊടുക്കണം. ആറാണീമാൻ കാര്യങ്ങൾ ആറും അറിയുക കുഞ്ഞുങ്ങളെ. പാട്ടില് നോക്കിയിട്ട് ഇതിൽ ഇവിടെ കൊള്ളൂല. അപ്പൊ നിങ്ങളൊരു നോട്ട് ബുക്കിലേക്ക് എഴുതുക, മനസ്സിലായല്ലേ. ആറാണീമാൻ കാര്യങ്ങൾ ആറും അറിഞ്ഞിടുക കുഞ്ഞു അറിയുക കുഞ്ഞുങ്ങളെ. അള്ളാഹുവിലെ വിശ്വാസം ഈമാങ്കാര്യമിൽ ഒന്നാണ്. മലക്കുകൾ അവരിലെ വിശ്വാസം ഈമാങ്കാര്യമിൽ രണ്ടാണ്. റബ്ബിൻ കുത്തുവിലെ വിശ്വാസം ഈമാങ്കാര്യമിൽ മൂന്നാണ്. റസൂലുകൾ അവരിലെ വിശ്വാസം ഈമാങ്കാര്യമിൽ നാലാണ്. അന്ത്യദിനത്തിലെ വിശ്വാസം ഈമാങ്കാര്യമിൽ അഞ്ചാണ്. ഖദർ ഖളായിലെ വിശ്വാസം ഈമാങ്കാര്യമിൽ ആറാണ്. ആറും നമ്മൾ അറിഞ്ഞിടണം, ഈമാൻ കൽബിൽ ഉറച്ചിടണം. ആ പാട്ടാണ്. അപ്പൊ ഇത് നിങ്ങൾ നോട്ട് ബുക്കിലേക്ക് എഴുതുക. ഇവിടെ എഴുതുമ്പോൾ സ്ഥലമില്ലല്ലോ, അപ്പൊ ഇത് അങ്ങനെ കാണിച്ചത് മാത്രമേ ഉള്ളൂ. അടുത്ത നുജീബ് ചോദ്യത്തിന് ഉത്തരം പറയാനാണ്, മനസ്സിലായില്ലേ. ചോദ്യം ഈ പാഠത്തു നിന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യം ഇങ്ങനെ ഇനി മാതൃകയാണ്. അപ്പൊ ഇസ്ലാം കാര്യങ്ങൾ എത്ര, അത് മാറിയതാവാനാണോ ഇനി ഇതിന്റെ കൂടെ ചോദിച്ചതാണോ അറിയില്ല. ഇവിടെ ഈമാൻ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഇസ്ലാം കാര്യങ്ങൾ എത്ര എന്ന് വെച്ചാൽ അഞ്ച്, മനസ്സിലായല്ലേ. അഞ്ച്. അപ്പൊ ഇവിടെ ഈ ചോദ്യത്തിന് പകരം ഈമാൻ കാര്യം എത്ര എന്ന് ചോദിച്ചാൽ ആറ്. ഈമാൻ കാര്യം എത്ര? ആറ്. ഇനി പുതിയ ബുക്കിൽ മാറിയെന്ന് അറിയില്ല, പുതിയ ബുക്കിൽ കുറെ മാറ്റങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കുക, എല്ലാവരും രക്ഷിതാക്കൾ മനസ്സിലാക്കിയിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക കേട്ടോ. അടുത്ത രണ്ടാമത് ചോദ്യം, ഒന്നാമത്തേത് ഏത്? ഇസ്ലാം കാര്യം അല്ല ഇവിടെ ചോദിച്ചത്, ഈമാൻ കാര്യമിൽ ആറാമത്തേത് ആറെണ്ണാണ്, അതിൽ ഒന്നാമത്തേത് ഏത്? മനസ്സിലായല്ലേ. അപ്പൊ അള്ളാഹുവിലെ വിശ്വാസം. രണ്ടാമത്തേത് ഏതാണ്? അള്ളാഹുവിന്റെ മലക്കുകളിലെ വിശ്വാസം. മൂന്നാമത്തേത് ഏത്? അള്ളാഹുവിന്റെ കിതാബുകളിലെ, അള്ളാഹുവിന്റെ കുത്തുബുകളില്, റബ്ബിൻ കുത്തുബ് അള്ളാഹുവിന്റെ കിതാബുകളിൽ വിശ്വാസം. നാലാമത്തേത് ഏതാണ്? അള്ളാഹുവിന്റെ മുർസലുകളിൽ വിശ്വസിക്കുക. അഞ്ചാമത്തേതാ? അഞ്ചാമത്തേത് ഏതാണ്? ഖദർ അല്ല, അന്ത്യദിനത്തിലെ വിശ്വാസം. അന്ത്യദിനത്തില് വിശ്വാസം. ഇനിയിതിപ്പോ ഇസ്ലാം കാര്യങ്ങളാണെങ്കിൽ എന്താണ് ഒന്നാമത്തേത്? എന്താണ് ഇസ്ലാം കാര്യങ്ങളിൽ ഒന്ന്? എന്താണ് ഇസ്ലാം കാര്യത്തിൽ ഒന്ന്? കലിമ ഷഹാദത്ത്, രണ്ടും
അറിഞ്ഞിരിക്കല്, കലിമ ഷഹാദത്ത്. കലിമ ഷഹാദത്താണ് സ്ലാങ്കാര്യമിൽ ഒന്നാമത്തത്. രണ്ടാമത്തതോ അഞ്ചു നേരത്തെ നിസ്കാരം. രണ്ട് അഞ്ചു നേരത്തെ നിസ്കാരം. മൂന്നോ റമദാൻ നോമ്പാണ് മൂന്നാമത്തത്. നാലാമത്തത് സക്കാത്ത്. നാലാമത്തത് സക്കാത്ത്. അഞ്ചാമത്തത് ഹജ്ജ്. അഞ്ചാമത്തത് ഹജ്ജ്. അപ്പൊ ഇത് നമ്മൾ ഇസ്ലാം കാര്യത്തിന്റെ പാഠത്തിൽ പഠിച്ചതാണ്. ഇവിടെ ഈമാങ്കാരി ആയതുകൊണ്ട് ആ ചോദ്യമാണോ വരേണ്ടത് എന്നറിയില്ല. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഇനി പുതിയ ബുക്കിൽ എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോ ഇതുപോലെ ഈമാങ്കാര്യങ്ങളും ചോദ്യം വരും. അപ്പൊ അത് മനസ്സിലാക്കുക എല്ലാവരും കേട്ടോ. ഇസ്ലാം കാര്യത്തെ കുറിച്ചാണെങ്കിൽ ഇസ്ലാം കാര്യവും പറയുക. ഈമാങ്കാര്യത്തെ കുറിച്ചാണെങ്കിൽ ഈമാങ്കാര്യമിൽ മൂന്നാമത്തേത് ഏത് എന്ന് ചോദിച്ചാൽ എന്താണ് പറയാം? റബ്ബിൻ കുത്തുബിലെ വിശ്വാസം. ഇസ്ലാം കാര്യമിൽ മൂന്നാമത്തത് ഏതാന്ന് ചോദിച്ചാൽ എന്താ പറയാ? റമദാൻ നോമ്പ്. ഇസ്ലാം കാര്യമിൽ അഞ്ചാമത്തേത് ഏതാണ്? അഞ്ചാമത്തത് ഹജ്ജാണ്. ഇസ്ലാം കാര്യമിൽ അഞ്ചാമത്തത് ഹജ്ജ്. ഈമാൻ കാര്യമിൽ അഞ്ചാമത്തത് ഏതാണ്? ഖദർ, അന്ത്യദിനത്തിലെ വിശ്വാസം. ഈമാൻ കാര്യമിൽ അഞ്ചാമത്തത് അന്ത്യദിനത്തിലെ വിശ്വാസം. അപ്പൊ ഈമാൻ കാര്യമിൽ ആറാമത്തതുണ്ട് ഖദർ, കല്ലായിലെ വിശ്വാസം. ഇസ്ലാം കാര്യമിൽ ആറാമത്തത് ഇല്ല, അഞ്ചു വരെ ഉള്ളൂ. അപ്പൊ അത് മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? അടുത്തത് ക്ലാസ്സിൽ ചെയ്യേണ്ട ഒരു ഇതാണ്. രണ്ട് ഗ്രൂപ്പാകുക, ബാഗ്ദാദ് ഗ്രൂപ്പും ഖുദ്സ് ഗ്രൂപ്പും. രണ്ട് ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പുകാര് ആറാണീമാം കാര്യങ്ങൾ ആറും അറിയുക കുഞ്ഞുങ്ങളെ, അത് രണ്ടാമത്തെ ഗ്രൂപ്പ്. അതുപോലെ ഈ പാട്ട് ഫുള്ളും രണ്ട് ഗ്രൂപ്പായിട്ട് ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ്. അപ്പോ ഈ പാഠഭാഗം നന്നായി മനസ്സിലാക്കുക. പാഠഭാഗത്ത് ഇനിയും കുറിച്ച് ഇങ്ങനെ പറയാം, പക്ഷെ ഇത് വീഡിയോ ലോങ് ആയി പോകുന്നു. ഇപ്പൊ തന്നെ ഒരുപാടായി. അപ്പൊ ഇത് ലോഡാക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടാവും. ഇന്ന് റേഞ്ചിന്റെ പ്രശ്നം, നെറ്റിന്റെ പ്രോബ്ലം ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കൂടുതൽ ഇനി പറയുന്നില്ല. വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഈ മാങ്കാര്യങ്ങളെ കുറിച്ചിട്ട് നന്നായി മനസ്സിലാക്കുക. വീണ്ടും വീണ്ടും പാട്ട് പാടിപ്പഠിച്ച് മനഃപ്പാഠമാക്കുക. എഴുതാനുള്ളതൊക്കെ ഈ അക്ഷരങ്ങളൊക്കെ നന്നായി പഠിക്കുക. ചോദ്യങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ സ്വയം ചോദ്യങ്ങൾ ഉണ്ടാക്കിയിട്ട് പഠിക്കാം. അങ്ങനെയൊക്കെയാണ് ഈ പാഠഭാഗം മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.